ആരോ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ പ്രവൃത്തിയുടെ ശബ്ദത്തിൻ്റെ കാഠിന്യം കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ ആളുകൾക്ക് കഴിയുന്നില്ല. സമൂഹത്തിൽ, നമ്മുടെ ഭവനത്തിൽ, ജോലിസ്ഥലത്ത്, നമ്മുടെ ജീവിതശൈലി നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അർത്ഥം കൊടുക്കുന്നു. എങ്ങനെ നാം ജീവിക്കുകയാണ്, പെരുമാറണം, ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ബെഹ്റയിൽ നിന്നും ടെറ്റി എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. ഇദ്ദേഹം ഇമെയിൽ അയച്ചിരിക്കുകയാണ്. അവിടെ ഇദ്ദേഹത്തിന് വേണ്ട ഒരു ജോലി ലഭിക്കാതെ ഭാരപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ കുടുംബമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ്. അനേക ആളുകളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു, ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു എന്ന സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനിടയായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് ബെഹ്റയിൽ നിന്നും ഈ കത്ത് വന്നിരിക്കുന്നത്, ഇമെയിൽ വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ, അവർക്ക് കൊടുത്ത സൗഖ്യം, വിടുതൽ, നമുക്ക് വേണ്ടിയും ചെയ്യുവാൻ ദൈവം മതിയായവൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ സാക്ഷ്യം നമുക്ക് വിശ്വസിക്കാൻ കാരണമായി തീരുന്നു. ഇനിയും ഇങ്ങനെ ഇമെയിലോ ഫോൺ വിളിച്ചോ കത്ത് മുഖാന്തരമോ അറിയിക്കുന്ന എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായി ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി കുടുംബമായി ദൈവം അവരെ സഹായിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങ് പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു. എത്രയോ ആളുകളുടെ അനുഭവം ഞങ്ങൾ വായിച്ചു കേട്ടു. പ്രിയർത്താവേ, ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ എത്രയോ പ്രിയ സഹോദരങ്ങൾ, കുടുംബങ്ങൾ ഭൗതികമായ തകർച്ചയിൽ ഒരു നല്ല ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിട്ട് അത് ലഭിക്കാതെ, വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലി ലഭിക്കാതെ എത്രയോ ആളുകൾ ഭാരപ്പെടുന്നു. ദൈവമേ, അവരുടെ പ്രാർത്ഥന കേട്ട് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം ജീവിതത്തിൽ അറിയുവാൻ ഈ അനുഗ്രഹങ്ങൾ അതിന് മുഖാന്തരം ആയിത്തീരണമേ എന്നും യാചിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ വിളിയർനാമത്തിൽ ആമേൻ. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസവും ടെലഫോൺ നമ്പറും മറ്റും ഇന്നത്തെ ചിന്താവിഷയം അവസാനിക്കുമ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ദൈവവചനത്തിൽ, വിശുദ്ധ ബൈബിളിൽ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 22 അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. ദൈവത്തിൻ്റെ നമ്മെ പറ്റിയുള്ള ചിന്ത, ഹൗ വി മസ്റ്റ് ലിവ്, നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഒരു മനുഷ്യന് ചിന്താക്കുഴപ്പമായിരുന്നു, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കൽപ്പനകളും ഇതെന്തൊക്കെയാണ്. കർത്താവ് യേശുക്രിസ്തു ഇതെല്ലാം ഒന്ന് ചേർത്ത് രണ്ട് വാചകത്തിൽ ഇത് പറഞ്ഞു, ദി എൻറ്റയർ സ്ക്രിപ്ചർ. നീ ദൈവത്തെ സ്നേഹിക്കണം, അതിൻ്റെ കൂടെ മറ്റുള്ളവരെ സ്നേഹിക്കണം. ദാറ്റ്സ് ഇറ്റ്. കണ്ടൻസ്ഡ് വേർഷന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ പ്രവൃത്തിയുടെ ശബ്ദം കാരണം നാം പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ ആളുകൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുവാ? ആളുകൾ നമ്മുടെ ഉപദേശങ്ങളും നമ്മുടെ സംസാരവും ചെവിയുണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നില്ല. വീട്ടിലാണെങ്കിൽ ഡാഡിയും മമ്മിയും പിള്ളേരും ഉപദേശിക്കുന്നു, നിങ്ങൾ വഴക്കുണ്ടാക്കരുത്, നിങ്ങൾ ചീത്ത പറയരുത്, നിങ്ങൾ കള്ളം പറയരുത്, സമയം പാലിക്കണം, വീടും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കണം, സമയം നഷ്ടമാക്കരുത്, ടെലിവിഷന് മുന്നിൽ ഇരുന്ന് ഉള്ള സമയമെല്ലാം നീ പാഴാക്കരുത്, നിൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കണം,
ദർ ഓൾ ഗുഡ് അഡ്വൈസസ്. പക്ഷെങ്കിൽ ആ മക്കളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇവർ പറയുന്ന അനുസരിച്ച് വ്യത്യാസപ്പെടുന്നില്ല. കാരണം എന്തുവാ, വാക്കുകളല്ല പിന്നെയോ അവരുടെ ജീവിത ശൈലി, അതാണ് ഏറ്റവും കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹം മെച്ചപ്പെടുവാൻ എന്ത് ചെയ്യണം? ഞാൻ കഴിഞ്ഞ ദിവസം ആത്മീയയാത്ര ടെലിവിഷൻ ചാനലിലെ ഒരു പ്രോഗ്രാം കാണുകയായിരുന്നു. ഒരു വിദ്വാൻ വീട്ടിലെ സകല അഴുക്കും അടുക്കളയിലെ വേസ്റ്റ് മുഴുവനും ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് അവൻ കെട്ടിയിട്ട് ഇതൊരു ഇതേപ്പറ്റി ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി ചെയ്ത പ്രോഗ്രാമാണ്. അവൻ്റെ കാറിൻ്റെ ഡിക്കിക്കകത്തെല്ലാം ഇട്ടിട്ട് കാർ ഓടിച്ചു കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കള്ളന്മാർ ചെയ്യുന്ന പോലെ അവസാനം ഈ വേസ്റ്റ് മുഴുവനും ഈ വലിയ പ്ലാസ്റ്റിക് ബാഗിനകത്തുള്ളത് റോഡ് സൈഡിൽ എറിഞ്ഞു കളയുകയാണ്. ചിന്തിച്ച് നോക്കിയേ, പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഈ ചെയ്ത മനുഷ്യൻ, അയാളുടെ കാറ് കണ്ടാൽ അറിയാം ഇയാൾ പട്ടണിക്കാരല്ല മണ്ടലല്ല. ആരോ പറഞ്ഞു എൻ്റെ തിരുമേ നിങ്ങൾക്ക് വിശ്വസിക്കത്തില്ല, ഇത് മെഴ്സഡീസ് ബെൻസിനകത്തും BMW എന്ന കാറിനകത്തും, അതായത് കോടിയിൽ പരം രൂപ വിലയുള്ള വണ്ടിയുടെ ഡിക്കിക്കകത്താണ് ഈ വേസ്റ്റ് മുഴുവനും ഡിക്കിക്കകത്ത് കയറ്റി ടൗണിൽ അങ്ങുമിഞ്ഞും കൊണ്ട് രാത്രിയിലും വെളുപ്പിനെയും ആളുകൾ എറിഞ്ഞു കളയുന്നത്. ഹൗ സാഡ് ഇറ്റ് ഈസ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് എവർ എവരുടെ വീടിന് ചുറ്റുപാടും അത് എറിഞ്ഞു കളയുന്നില്ല, മുറ്റത്തെറിഞ്ഞു കളയുന്നില്ല? അവർക്ക് ആ ദുർഗന്ധം, അവിടെ പെരുകുന്ന ഈച്ച, വൃത്തികേട്, അത് സഹിക്കാൻ അവർ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അയൽപ്പക്കത്തെ ആളിൻ്റെ വീടിൻ്റെ പുറകിൽ ഇതുകൊണ്ട് എറിഞ്ഞു കളയുന്നു? റോഡിൽ കൂടെ ആയിരം ആയിരം ആയിരക്കണക്കിന് നടന്നു പോകുകയല്ലേ ഈ ദുർഗന്ധം അവർ അനുഭവിക്കേണ്ടേ? എന്തുമാത്രം രോഗം പകരുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്. നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അന്നേരം നമ്മളെപ്പറ്റി നാം എന്തുമാത്രം കരുതുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി എന്തുമാത്രം നാം കരുതുന്നു, നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി നാം എന്തുമാത്രം കരുതുന്നു, ഇത് ഓരോ വ്യക്തിയും വെൻ ഓൾ ഓഫ് അസ് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം വ്യത്യാസപ്പെടുന്നു, നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം വ്യത്യാസപ്പെടുന്നു, നമ്മുടെ രാജ്യം വ്യത്യാസപ്പെടുന്നു. ചിന്തിച്ച് നോക്കിയേ, ഇന്ന് ലോകത്തിലേക്കും ഏറ്റവും കൂടുതൽ പരസ്യമായിട്ട് ആളുകൾ മലമൂത്ര വിസർജ്ജനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്താണ്. ലോകത്തിൽ മറ്റേത് രാജ്യങ്ങളെക്കാട്ടിലും, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലും ട്രൈബൽസിലൊക്കെ ഇത് ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം വീടും വേണ്ട സകല സാഹചര്യവും ഉള്ള ലക്ഷോപലക്ഷക്കണക്കിന് ആളുകൾ, തനാഠ്യർ, കഴിവുള്ളവർ, അവരുടെ ഗ്രാമത്തിൽ പട്ടിണിയിലും പ്രയാസത്തിലും കഴിയുന്ന ആൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുവാൻ, ഒരു ചെറിയ ടോയ്ലറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ, അവരെ അതിനെ ഹെൽപ്പ് ചെയ്യുവാൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ആ ഗ്രാമത്തിൽ സംഭവിക്കുന്ന തകർച്ച എവരെയും ബാധിക്കത്തില്ലേ? ആ രോഗം എവർക്കും പടരത്തില്ലേ? അന്നേരം മറ്റുള്ളവരുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ. ഇപ്പം ഒരു ഭിക്ഷക്കാരൻ നമ്മുടെ വീടിന് മുന്നിൽ കടന്നു വരുന്നു, അമ്മാ വല്ലോ തരണേ എന്ന് പറഞ്ഞ് അവനെ ഗേറ്റെ കൊട്ടുമ്പോൾ അത് കാണുന്നതായ വ്യക്തി, ഞാനും നീയും ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഈ ഗേറ്റിങ്കിൽ വന്ന് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അവിടെ അയ്യോ വല്ലം തരണേ എന്ന് പറയുവാൻ തക്കവണ്ണം ഇങ്ങനൊരു സാഹചര്യം, ജോലിയും ആരോഗ്യവും സമ്പത്തും ഒരു ഗേറ്റും ഒരു വീടും ദൈവമേ അങ്ങ് തന്നല്ലോ. ആ നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന് സൃഷ്ടിയാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്. അങ്ങനെ ചിന്തിച്ച് ഞാൻ അവരുടെ സ്ഥാനത്ത് ആകാമായിരുന്നു, ഐ കുഡ് ബി ദാറ്റ് പേഴ്സൺ എന്ന ചിന്തയോടെ നമ്മൾ പെരുമാറുന്നെങ്കിൽ ഇവിടെ ജാതിയും മതവും ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ദൈവം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമ്മളിലൂടെയാണ്. ഇറ്റ് ഈസ് ത്രൂ അസ് ഗോഡ് കമ്മ്യൂണിക്കേറ്റ് ദ ലവ്. ഇത് നമ്മുടെ ഭവനത്തിലാണ് ആരംഭിക്കുന്നത്. മദർ തെരേസ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യമാണ്, നിൻ്റെ വീട്ടിൽ പോയി നീ സ്നേഹിക്കുവാൻ പഠിക്കുക, സ്നേഹിക്കുക. എത്രയോ പേരോട്
ആ മാതാവ് ഉപദേശമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യേശു പറയുന്നതാ, നിന്നെ പോലെ നീ മറ്റുള്ളവരെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു, ഒത്തിരി നാൾക്ക് മുമ്പ് ഈ മനുഷ്യൻ 300 ചില്ലുവാനം ഏക്കർ കൃഷി ചെയ്യുക, പച്ചക്കറി, കൈതച്ചക്ക എന്ന സാധനങ്ങളെല്ലാം, അതിൽ ഏതാണ്ട് 10 ഏക്കറിൽ കുറവ് മാത്രം വ്യത്യസ്തമായ ഒരു ബൗണ്ടറിയിൽ അവൻ കൃഷി ചെയ്യുക. 290 ഏക്കറിലും അവൻ കൃഷി ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്യുന്ന ഇഷ്ടം പോലെ വിഷമടിച്ച, കുഴി കുഴിച്ച് ഭയങ്കര വിഷം അവിടെ ഒരു ചിരട്ടയ്ക്കകത്ത് അതിനകത്ത് ആ അളവ് വെച്ചിട്ട് അതിനകത്താണ് ഇത് നടുന്നത്. പീരിയോഡിക്കലി വിഷമടിക്കുകയാണ്. കാരണം ഇതെല്ലാം ഒരുപോലെ വിളഞ്ഞ് ഒരേ സമയം മാർക്കറ്റ് ചെയ്ത് ലോകം മുഴുവൻ അയക്കുകയാണ്. പക്ഷേങ്കിൽ ഇപ്പുറത്തുള്ള ഈ 4, 5, 7 ഏക്കർ ഭൂമി മാത്രം അവൻ വ്യത്യസ്തമായ രീതിയിൽ ചാണകവും സാധാരണ വളങ്ങളും ഒക്കെ ഇട്ടിട്ട് അതിന് ഭംഗിയായി വളർത്തിയാണ്. എന്തോ വ്യത്യാസം. ഇത് ഞാൻ നേരിട്ട് കണ്ട അറിഞ്ഞ കാര്യം പറയുന്നത്. വ്യത്യാസം എന്തുവാ, 290 ഏക്കറും കൃഷി ചെയ്യുന്നത് വിറ്റ പണമുണ്ടാക്കാൻ വേണ്ടിയാണ്, മുഴുവനും വിഷമാണ്. പക്ഷെങ്കിൽ അവനും അവൻ്റെ വീട്ടുകാർക്കും മാത്രം ഒരു ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് ഭക്ഷിക്കുവാൻ, അവരുടെ വീട്ടുകാർക്ക് വേണ്ടി. പക്ഷെങ്കിൽ ചിലപ്പോൾ ഈ മനുഷ്യൻ ഓർക്കുന്നില്ല, അവൻ്റെ മകനോ മകളോ അന്യദേശത്ത് ബോംബെയിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ ദുബായിലോ എവിടെയെങ്കിലും അവർ ചന്തയിൽ പോയി വാങ്ങുന്ന ആഹാര സാധനം, ആ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഈ കക്ഷി ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. നാം ഒരിക്കലും മറക്കരുത്, മറ്റുള്ളവരോട് നാം സ്നേഹമായി പെരുമാറുമ്പോൾ ഇടപെടുമ്പോൾ അതിൻ്റെ അനന്തരഫലം നാമും അനുഭവിക്കുകയാണ്. അന്നേരം മറ്റുള്ളവരെ പറ്റി നാം ചിന്തിക്കുക എന്നുള്ളത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്, ദൈവത്തെ അറിയുന്നു എന്നുള്ള അടയാളമാണ്. നിലവിളിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് ഓടി വരിക ഈ സ്ത്രീ, ഭർത്താവ് രോഗിയാണ്, 3-4 പിള്ളേരുണ്ട്, മരുന്ന് മേടിക്കാൻ മാർഗമില്ല, സർജറി ചെയ്യുവാൻ അവരുടെ പണമില്ല, ആകപ്പാടെ കഷ്ടത്തിലാണ്. ആ സാഹചര്യം മനസ്സിലാക്കി വേണ്ടി വന്നാൽ കയ്യിൽ നിന്ന് അങ്ങോട്ട് പണം കൊടുത്ത് മരുന്ന് വാങ്ങിക്കൊടുത്ത് ആ കുടുംബത്തെ രക്ഷിക്കുവാൻ ഈ മെഡിക്കൽ ഡോക്ടർക്ക് കഴിയുമെങ്കിൽ അതിനർത്ഥം എന്തുവാ, ദൈവമേ ഞാൻ ആ സ്ത്രീയുടെ സ്ഥാനത്ത് ആയിരിക്കാമായിരുന്നു, അങ്ങ് എനിക്ക് ഈ കഴിവും സാഹചര്യവും തന്നു, താങ്ക് യു ഫോർ ഡൂയിങ് ദാറ്റ്. നിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ എനിക്ക് ലഭിച്ച അവസരമാണ്. ദിറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഓ മൈ ഗുഡ്നസ് ഐ ഹാവ് ടു ഡു, അയ്യോ ഇത് ചെയ്യണമല്ലോ എന്നല്ല, അയ്യോ ഇത് ചെയ്യുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം, അവസരം. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. എന്നെ കേൾക്കുന്ന സ്നേഹിത കുഞ്ഞേ മക്കളെ, നമ്മുടെ ഭൂമിയിലെ ജീവിതം എത്ര ചുരുങ്ങിയതാണ്, യു നോ ദാറ്റ്. നിൽക്കുന്ന 50 വയസ്സുണ്ടെങ്കിൽ ഇനി എത്ര വർഷം ബാക്കിയുണ്ട്, 20 വയസ്സുണ്ട് എത്ര വർഷം ബാക്കിയുണ്ട്, ഇറ്റ്സ് വെരി ബ്രീഫ്. പക്ഷേ ജീവിക്കുന്ന കാലത്ത് നമുക്കുള്ള ലെഗസി ചെയ്യാവുന്നത് ഏറ്റവും മെച്ചപ്പെട്ട കാര്യം യേശു പറഞ്ഞ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഇത് അനുസരിക്കുവാനുള്ള ഇമ്പറ്റസ്, കഴിവ്, മോട്ടിവേഷൻ ദൈവമായിട്ടുള്ള ബന്ധമാണ്. നിൻ്റെ ദൈവത്തെ നീ ആഴമായി സ്നേഹിക്കുക. എങ്ങനെയൊക്കും കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്താനാണ്. ഈ യേശുവിനെ ജീവിതത്തിൽ അറിയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് വേണ്ട കൃപ, കഴിവ് ദൈവം തരുന്നു. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് തിങ് ടു ഡു? നമ്മുടെ ഇല്ലാത്ത കൊടുക്കാനൊക്കത്തില്ലല്ലോ. ആദ്യം ചെയ്യേണ്ടത് നിൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക, യേശുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ തീരുമാനിക്കുക, ദൈവത്തിൻ്റെ വചനം വായിക്കുക, ജീവിതം കർത്താവിന് സമർപ്പിക്കുക. അതേസമയം തന്നെ ആ വിശ്വാസത്തിന് അടയാളമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അവസരം കണ്ടെത്തുക, അന്വേഷിക്കുക, അത് ചെയ്യുക. We'll be right back.
ഞങ്ങളുടെ വിലാസം ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469260694124 260694226069423. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.